ഹലോ ഫ്രണ്ട്സ്, ഇ സി ബി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 വർഷത്തിലെ ആദ്യ പകുതിയിലെ, അതായത് ജനുവരി മുതൽ ജൂൺ വരെ നടന്നിട്ടുള്ള ആനുകാലിക സംഭവങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട 101 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചില ഉത്തരങ്ങളുടെ കൂടെ കൂടുതൽ വിശദീകരണങ്ങൾ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും എല്ലാ ചോദ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിശദമായിട്ടൊരു വീഡിയോ പുറകെ വരുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് പിന്നീട് കൊടുക്കുന്നതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ജനപങ്കാളിത്തത്തോടെ അതിദരിദ്ര സർവേ നടത്തിയ സംസ്ഥാനം? ഉത്തരം കേരളം. സർവേ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ അതിദരിദ്ര കുടുംബങ്ങളുടെ എണ്ണം 64,006. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള ജില്ല മലപ്പുറവും ഏറ്റവും കുറവ് അതിദരിദ്രരുള്ള ജില്ല കോട്ടയവുമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ? കൊച്ചി വാട്ടർ മെട്രോ ആണ് ഉത്തരം. കൊച്ചി വാട്ടർ മെട്രോയുടെ റൂട്ട് എന്ന് പറയുന്നത് വൈറ്റില മുതൽ കാക്കനാട് വരെയാണ്. വാട്ടർ മെട്രോയുടെ ആദ്യത്തെ ബോട്ടിൻ്റെ പേര് മുസരിസ് എന്നാണ്. ഇത് ഇലക്ട്രിസിറ്റിയിൽ ഓടുന്ന ബോട്ടാണ്. അപ്പോൾ കേരളത്തിലെ തന്നെ ആദ്യത്തെ ബാറ്ററി പവേർഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ബോട്ടാണ് മുസരീസ്. ബിറ്റ്കോയിൻ നിയമപരമായി അംഗീകരിച്ച രണ്ടാമത്തെ രാജ്യം? ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഡിജിറ്റൽ കറൻസിയാണ്. ഒരുപാട് ഡിജിറ്റൽ കറൻസികൾ നിലവിലുണ്ട്. ഏറ്റവും ആദ്യം രൂപം കൊണ്ടതും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും ബിറ്റ്കോയിൻ എന്നറിയപ്പെടുന്ന ഡിജിറ്റൽ കറൻസിയാണ്. അപ്പോൾ ബിറ്റ്കോയിൻ ആദ്യമായി നിയമപരമായി അംഗീകാരം നൽകിയിരിക്കുന്നത് എൽ സാൽവദോർ എന്നൊരു രാജ്യമായിരുന്നു. ഇപ്പോൾ ആ രാജ്യം ഏതാണ്ട് സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലാണ് എന്നുള്ളത് മറ്റൊരു വശം. രണ്ടാമതായിട്ട്, ഇപ്പോൾ അടുത്ത കാലത്ത് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്ക് ഇതിന് നിയമപരമായിട്ടുള്ള അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, ഹോണ്ടുറാസ് എന്ന രാജ്യത്തിനകത്തുള്ള ഒരു ചെറിയ സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഹോണ്ടുറാസ് പ്രൊസ്പേര എന്നറിയപ്പെടുന്ന ടൂറിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചെറിയ സ്പെഷ്യൽ എക്കണോമിക് സോണിലും ബിറ്റ്കോയിൻ അംഗീകരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, രാജ്യം മുഴുവനില്ല, ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിനകത്ത് മാത്രമാണ്. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു വാർത്തയാണ് ഫേസ്ബുക്കിൻ്റെ മാതൃ കമ്പനിയായിട്ടുള്ള മെറ്റ പുറത്തിറക്കുന്ന ഡിജിറ്റൽ കറൻസി, പേര് സക് ബക്സ് എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ മാർക്ക് സക്കൻബർഗാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ആദ്യ വാക്കായിട്ടുള്ള സക്ക് എടുത്തിരിക്കുന്നത്. ബക്സ് എന്നുള്ളത് പണത്തെ കൊളോക്കിയലായിട്ട് ഇംഗ്ലീഷ് പറയുന്നൊരു വാക്കാണ്. അപ്പോൾ ഈ രണ്ട് വാക്കും കൂടിച്ചേർന്നാണ് സക് ബക്സ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഗേറ്റ് വേ ഓഫ് മുസരിസ് എന്ന വിശേഷണമുള്ള സംസ്ഥാനത്തെ ആദ്യ പൈതൃക ബീച്ച്? തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോടിനടുത്തുള്ള മുനക്കൽ ബീച്ചാണ് ഉത്തരം. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള സാംസ്കാരിക സമുച്ചയം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ആശ്രമം എന്ന സ്ഥലത്ത്. നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും പഠന കേന്ദ്രവും നിർമ്മിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂല. കേരള പി എസ് സി ആസ്ഥാനത്ത് ശരബോദ്യാനം നിർമ്മിച്ചത് ആരുടെ ഓർമ്മയ്ക്കാണ്? കവയത്രയായിട്ടുള്ള സുഗതകുമാരിയുടെ ഓർമ്മയ്ക്ക്. ആഗോള താപനം മൂലം ഏത് ഏഷ്യൻ രാജ്യമാണ് തലസ്ഥാനം മാറ്റാൻ തീരുമാനിച്ചത്? ഇന്തോനേഷ്യ. പുതിയ തലസ്ഥാനത്തിന് കൊടുത്തിരിക്കുന്ന പേര് നുസാൻ താര. ഇന്തോനേഷ്യയുടെ ഇപ്പോഴത്തെ തലസ്ഥാനം ജക്കാർത്തയാണ്. അടുത്ത ചോദ്യം, ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 3 വർഷം വിലക്ക് ലഭിച്ച നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മുൻ ഡയറക്ടർ? ചിത്ര രാമകൃഷ്ണ. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നിയന്ത്രിക്കുന്നതിനുള്ള പരമാധികാര സമിതിയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE. അവിടെ നടത്തിയ ചില കൃത്രിമങ്ങളുടെ പേരിലാണ് ഡയറക്ടറായിരുന്ന ചിത്ര രാമകൃഷ്ണനെ പുറത്താക്കിയത്. 2022 UN മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജ്യം റഷ്യയാണ്. നമുക്കറിയാം 2022 മാർച്ചിലാണ് റഷ്യ ഉക്രൈനിലെ സൈനികമായിട്ടുള്ള അധിനിവേശം നടത്തിയത്. റഷ്യ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ആ യുദ്ധത്തിലെ ഉക്രൈനിലെ ബുച്ച നഗരത്തിൽ റഷ്യ നടത്തിയ ക്രൂരതകളുടെ പേരിലാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും റഷ്യയെ പുറത്താക്കിയത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത,
റഷ്യയല്ല ഇങ്ങനെ പുറത്താക്കപ്പെടുന്ന ആദ്യത്തെ രാജ്യം. 2011 ലിബിയ ഇതേപോലെ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ആഭ്യന്തരയുദ്ധം നടക്കുന്ന സമയത്ത് രാജ്യത്തെ സമാധാന പ്രവർത്തകരെ, സമാധാനക്കാരായിട്ടുള്ള സമര പ്രവർത്തകരെ അടിച്ചമർത്തിയതിൻ്റെ പേരിലാണ് 2011 ലിബിയനെ പുറത്താക്കിയിട്ടുള്ളത്. 2022 മാർച്ചിൽ അന്തരിച്ച ഇന്ത്യൻ വിക്ടിമോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി എൻ രാജൻ. വിക്ടിമോളജി അഥവാ ഇരശാസ്ത്രം എന്ന് പറയുന്നത് കുറ്റകൃത്യത്തിന് ഇരയായവരെക്കുറിച്ചും അവരുടെ അനുഭവത്തിൻ്റെ മാനസിക ആഘാതങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിനുള്ള ശാസ്ത്രശാഖയാണ്. അതായത് കുറ്റാന്വേഷണത്തിൽ വളരെയധികം നിർണായകമായിട്ടുള്ളൊരു ശാസ്ത്രശാഖയാണ് വിക്ടിമോളജി. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ ലോഗോയിൽ ഗുരുവിൻ്റെ രേഖാചിത്രത്തോടൊപ്പമുള്ള ഗുരുവചനം വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക. ലോഗോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അൻസാർ മംഗലത്തോപ്പാണ്. 2023 അതായത് അടുത്ത വർഷം 100 വാർഷികം ആഘോഷിക്കുന്ന മലയാള ദിനപത്രം മാതൃഭൂമി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ അയൽ രാജ്യം ശ്രീലങ്ക. നമുക്കറിയാം ശ്രീലങ്കയിലെ വല വൻ പദ്ധതികളിലും ചൈന പണമുടക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ഹമ്പൻതോട്ട തുറമുഖം പോലുള്ള വൻ പ്രൊജക്റ്റിലെ ഇങ്ങനെ കൊടുത്ത പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ ശ്രീലങ്ക സാമ്പത്തികമായി തകർന്നു. അവിടെ ആഭ്യന്തരയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവെച്ചു. പ്രസിഡന്റിനെ രാജ്യം വിട്ട് ഓടേണ്ട അവസ്ഥയൊക്കെ വന്നു. ഇതൊക്കെ അടുത്ത കാലത്ത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. അപ്പം ഇങ്ങനെ പ്രതിസന്ധി തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട രാജ്യമാണ് ശ്രീലങ്ക. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2022 പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏതാണ്? ഉത്തരം കപ്പ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കപ്പ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലമാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരം ജില്ലയാണ്. മികച്ച സംസ്ഥാന സഹകരണ ബാങ്കിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ബാങ്ക് കേരള ബാങ്ക്. നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ പ്രവർത്തനം അവസാനിപ്പിച്ചു, അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലയിപ്പിച്ചതിന് ശേഷം കേരളത്തിലെ പ്രധാനപ്പെട്ട ബാങ്കുകളൊന്നുമില്ല. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്ത് പല സഹകരണ ബാങ്കുകളെ ലയിപ്പിച്ചുകൊണ്ട് പുതുതായിട്ട് ഒരു കേരള ബാങ്ക് രൂപം കൊടുത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് സർവകലാശാലയിലാണ് ആദ്യമായി കളരിപ്പയറ്റ് കോഴ്സ് തുടങ്ങിയത്? കണ്ണൂർ സർവകലാശാല. പ്രശസ്ത ചിത്രകാരൻ രാജ രവിവർമ്മയുടെ പേരിലുള്ള ആർട്ടിസ്റ്റ് റെസിഡൻസി സ്റ്റുഡിയോ സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരുള്ള ലളിതകലാ അക്കാദമിയിൽ. കോവിഡ് വാക്സിനേഷൻ പ്രോഗ്രാം അവസാനിപ്പിച്ച ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം ഡെൻമാർക്ക്. കേരള സർക്കാരിൻ്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ IPRD ആരംഭിച്ച ഓൺലൈൻ റേഡിയോയുടെ പേര് റേഡിയോ കേരള. കേരളത്തിലെ ആദ്യ യൂണികോൺ സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? ഓപ്പൺ ഫിനാൻഷ്യൽ ടെക്നോളജീസ്. ഈ കമ്പനിയാണ് രാജ്യത്തെ 100-ാമത്തെ യൂണികോൺ സ്റ്റാർട്ടപ്പ് കൂടെയാണ്. അങ്ങനെ പ്രത്യേകത കൂടെയുണ്ട്. യൂണികോൺ എന്ന് പറയുന്നത് ഓഹരി വിപണിയുടെ ഭാഗമാകാതെ 1 ബില്യൺ അഥവാ 100 കോടി ഡോളർ അതിൽ കൂടുതൽ മൂല്യമുള്ള കമ്പനിയാണ് യൂണികോൺ ആയി കണക്കാക്കുന്നത്. അതായത് വൻകിട വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ വൻതോതിൽ പണം നിക്ഷേപിക്കുന്നു. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരാതെ തന്നെ സ്വകാര്യ വ്യക്തികൾ പണം നിക്ഷേപിക്കുന്ന സംവിധാനമാണ് സ്റ്റാർട്ടപ്പ്. അങ്ങനെ 100 കോടി ഡോളറിൽ കൂടുതൽ പിരിച്ചെടുക്കുന്ന കമ്പനിയാണ് യൂണികോൺ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അപ്പം രാജ്യത്തെ ആദ്യ 100-ാമത്തെയും കേരളത്തിൽ ആദ്യത്തേതുമാണ് ഓപ്പൺ ഫിനാൻഷ്യൽ ടെക്നോളജീസ് എന്നറിയപ്പെടുന്ന സ്റ്റാർട്ടപ്പ്. അടുത്ത ചോദ്യം, അടുത്ത 2 ചോദ്യങ്ങൾ യൂണിവേഴ്സിറ്റി ചാൻസലർ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഭരണ സംവിധാനമനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഗവർണർ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറായി വരുന്നത് ഗവർണറും വൈസ് ചാൻസലറെ നിയമിക്കുന്നതും ഗവർണറാണ്. പക്ഷേ വൈസ് ചാൻസലർക്ക് നിയമിക്കാനുള്ള നോമിനേഷൻ കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റായിരിക്കും. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത നോമിനേഷനിൽ നിന്നും ഒരു വ്യക്തിയെ ഗവർണർ വൈസ് ചാൻസലറായി നിയമിക്കാറാണ് പതിവ്. പക്ഷേ പലപ്പോഴും കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും
വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളായിരിക്കും ഭരിക്കുന്നത്. അതുകൊണ്ട് അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും പതിവാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പലപ്പോഴും സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളുടെ അധികാരത്തിന് മുകളിൽ ചാൻസലറായിട്ടുള്ള ഗവർണർ കൈകടത്താറുണ്ട്. ഇതേ തുടർന്നാണ് അടുത്ത കാലത്ത് കുറേ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അടുത്ത രണ്ട് ചോദ്യങ്ങളെയും സമീപിക്കാനായിട്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ സർവകലാശാലകളുടെയും ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കി മുഖ്യമന്ത്രിയെ നിയമിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. അവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. നമുക്കറിയാം മമതാ ബാനർജി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നിരന്തരം സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ബംഗാളിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ചാൻസലറായിട്ടുള്ളത് ഗവർണറല്ല മമതാ ബാനർജിയാണ്. ഇതുപോലെ അടുത്ത ചോദ്യം, സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരം നൽകുന്ന ബിൽ പാസാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. നേരത്തെ പറഞ്ഞു സംസ്ഥാന ഗവൺമെൻറ് നോമിനീസിൻ്റെ ലിസ്റ്റ് ചാൻസലർക്ക് കൊടുക്കുകയും അതായത് ഗവർണർക്ക് കൊടുക്കുകയും ഗവർണറാണ് നിയമിച്ചിരുന്നത്. അതിന് പകരം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നേരിട്ട് നിയമിക്കാനുള്ള അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് തമിഴ്നാട് ഈ ബില്ല് പാസാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ബംഗാളിലെ ചാൻസലർക്ക് വേണ്ടിയും തമിഴ്നാട്ടിലെ വൈസ് ചാൻസലർക്ക് വേണ്ടിയുമാണ് ഈ നിയമങ്ങൾ വന്നിട്ടുള്ളത്. പ്രത്യേക നോട്ട് ചെയ്യാം. അടുത്ത ചോദ്യം, 2022 മെയ് മാസം കേരളത്തിൽ ഏത് നിയമസഭാ മണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്? എറണാകുളം ജില്ലയിലെ തൃക്കാക്കര. വിജയിയായിരുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഉമ തോമസ് ആണ്. അവിടുത്തെ നിലവിലെ നിലവിലുണ്ടായിരുന്ന MLA PT തോമസ് മരണപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. ഇതിനെപ്പറ്റി നമ്മൾ വീക്കിലി ചെയ്യുന്ന അപ്ഡേറ്റിൽ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സ്കൂളുകളിൽ പ്രഭാതഭക്ഷണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് 3 ദിവസം അവധി അനുവദിച്ച രാജ്യം സ്പെയിൻ. നാറ്റോയുടെ ഡിഫൻസ് ഗ്രൂപ്പിൽ അംഗമാകുന്ന ആദ്യ ഏഷ്യൻ രാജ്യം സൗത്ത് കൊറിയ. 2022 മെയ് 11 ഉത്തരവിലൂടെ സുപ്രീംകോടതി മരവിപ്പിച്ച രാജ്യദ്രോഹ നിയമം ഇന്ത്യൻ പിനൽ കോഡിലെ അതായത് IPC സെക്ഷൻ 124A. ഈ നിയമം എന്ന് പറയുന്നത് രാജ്യദ്രോഹം അതായത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കുറ്റങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ വിചാരണ പോലും കൂടാതെ തടങ്കലിൽ വയ്ക്കാൻ ഭരണകൂടങ്ങളെ അനുവദിക്കുന്ന നിയമമാണ്. ഇത് പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട്. അതായത് ഭരണകൂടങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന വ്യക്തികളെ, പൗരന്മാരെ, അതായത് രാഷ്ട്രീയ പാർട്ടിക്കാരായിരിക്കാം, മാധ്യമപ്രവർത്തകരായിരിക്കാം, സാധാരണ പൗരന്മാരായിരിക്കാം, ഇവരെ പ്രത്യേകിച്ച് വിചാരണയൊന്നും കൂടാതെ ജയിലിലടയ്ക്കുന്ന ഒരു പ്രവണതയാണ് അനുവദിക്കുന്ന ഒരു നിയമമാണ് സെക്ഷൻ 124A. ഇത് പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത കാലത്ത് ഇതിനെപ്പറ്റി ഒരുപാട് വാർത്തകൾ വന്നു. ഇതുകൊണ്ടാണ് സുപ്രീം കോടതി സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെടുകയും താൽക്കാലികമായിട്ട് ഈ നിയമം മരവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അടുത്തത്, ഭരണഘടനയുടെ ഏത് പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് രാജീവ് ഗാന്ധി വധക്കേസിൽ പേരറിവാളനെ സുപ്രീം കോടതി വിട്ടയച്ചത്? Article 142. നീതി നടപ്പിലാക്കപ്പെടുന്നതിന് വേണ്ടി ചില പ്രത്യേക അവസരങ്ങളിൽ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക വകുപ്പാണ് Article 142. അടുത്ത ചോദ്യം, 2022 മതപരിവർത്തന നിരോധനം നിലവിൽ വന്ന സംസ്ഥാനം? ഉത്തരം കർണാടക. മലയാളത്തിൻ്റെ പ്രിയ കവയത്രി സുഗതകുമാരി ടീച്ചറുടെ സ്മാരകമായ സുഗതസ്മൃതി സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര. സുഗതസ്മൃതിയുടെ തീം എന്ന് പറയുന്നത് വാക്കും വരയും പൂക്കുന്നിടം എന്നാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ നാനോ യൂറിയ പ്ലാന്റ് എവിടെയാണുള്ളത്? ഗുജറാത്തിലെ. ഈ പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന നാനോ യൂറിയ ദ്രവരൂപത്തിലാണ് പാക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ദ്രാവക രൂപത്തിലുള്ള യൂറിയ കുപ്പിയിലാക്കി ആണ് വിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലെ യൂറിയ ദ്രവരൂപത്തിൽ കുപ്പിയിലാക്കി വിൽക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഫാക്ടറി കൂടിയാണ് ഗുജറാത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫാക്ടറി. ഇതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് വീക്കിലി അപ്ഡേറ്റിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടർ അമേരിക്ക 2022 ജൂണിൽ നിർമ്മിച്ചിരിക്കുന്ന ഫ്രോണ്ടിയർ എന്ന കമ്പ്യൂട്ടറാണ്. ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, സൂപ്പർ കമ്പ്യൂട്ടർ എന്ന മേഖല അനുനിമിഷം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. എപ്പോൾ വേണമെങ്കിലും പുതിയൊരു രാജ്യം, പുതിയൊരു കമ്പനി, പുതിയ സൂപ്പർ കമ്പ്യൂട്ടറുമായി മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഡാറ്റ പേര് മാറി മറിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിലെ ഡാറ്റ അനുസരിച്ച് ഫ്രോണ്ടിയർ എന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ശാസ്ത്രം, കല, വൈദ്യശാസ്ത്രം, ഭരണം തുടങ്ങിയ വിവിധ മേഖലകളിലെ സംഭാവന നൽകിയിട്ടുള്ളവർക്ക് ബ്രിട്ടൻ നൽകുന്ന അപൂർവ ബഹുമതിയായിട്ടുള്ള കമ്പാനിയൻ ഓഫ് ഓണർ നേടിയ ഇന്ത്യക്കാരൻ സൽമാൻ റുഷ്ദി. തുർക്കിയുടെ പുതിയ പേര് തുർക്കിയ. ഇതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് വീക്കിലി അപ്ഡേറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2022 ജൂണിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവും മിൽമയുടെ ശില്പിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന വ്യക്തി പ്രയാർ ഗോപാലകൃഷ്ണൻ. ഇദ്ദേഹം തന്നെയാണ് കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന പരസ്യവാചകം മിൽമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തി. കഞ്ചാവ് വളർത്തൽ നിയമവിധേയമാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം, ഉത്തരം തായ്ലൻഡ്. സായുധ സേനകളിലേക്ക് യുവാക്കളെ 4 വർഷത്തേക്ക് നിയമനം നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പദ്ധതി, പദ്ധതിയുടെ പേര് അഗ്നിപഥ് യോജന. ഇങ്ങനെ നിയമിക്കപ്പെടുന്ന സൈനികരെ അഗ്നിവീർ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സ്വയം വിവാഹം ചെയ്ത വ്യക്തി, പേര് ക്ഷമാ ബിന്ദു, ഗുജറാത്ത് സ്വദേശിനിയാണ്. ഇത്തരത്തിലെ സ്വയം വിവാഹം ചെയ്യുന്ന ആളുകളെ ഇംഗ്ലീഷിൽ സോളോഗമി എന്നാണ് വിളിക്കുന്നത്. 2022 ജൂണിൽ പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റ് വെബ് ബ്രൗസർ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്നാണ് ബ്രൗസറിൻ്റെ പേര്. ഇതിന് പകരം മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ ബ്രൗസറിൻ്റെ പേര് എഡ്ജ് എന്നാണ്. മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ് പകരം വന്നിട്ടുള്ള പുതിയ ബ്രൗസർ. ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ തിയോ മാർഗരീറ്റ മാഗ്നിഫിക്ക, ഇതിനെപ്പറ്റി നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അത്രയും വലിപ്പമുണ്ട് ഇവയ്ക്ക് എന്നാണ് കരുതപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധനം ആയിട്ടുള്ള കാറ് ടൊയോട്ടോ മിറായ്. അപ്പം ഇന്ത്യയിൽ പുറത്തിറക്കിയിട്ടുള്ള കാറിന് ടൊയോട്ടോ മിറായ്. ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി. ഈ കാറിലാണ് പാർലമെന്റിലേക്ക് വന്നത്. പുതുതായിട്ടുള്ള ഗ്രീൻ ഹൈഡ്രജൻ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനൊരു നീക്കം നടത്തിയത്. ഇതുപോലെ ഇന്ത്യയിലെ രണ്ടാമത്തെ കാർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് കേരള മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടിയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ആദിവാസി പൈതൃക ഗ്രാമം വയനാട് ജില്ലയിലെ എൻ ഊര്. ടൂറിസത്തിന് വേണ്ടി വളരെയധികം ടൂറിസം പ്രൊമോഷൻ ചെയ്യുന്നതിനുള്ള ഒരു ശ്രമമായിരുന്നു ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അടുത്തത്, ലോക പരിസ്ഥിതി ദിനം June 5. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്ന് പറയുന്നത് ഒരേയൊരു ഭൂമി അഥവാ ഓൺലി വൺ എർത്ത് എന്നുള്ള സന്ദേശമാണ്. ഈ വർഷം ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയം വഹിക്കുന്ന രാജ്യം സ്വീഡനാണ്. അടുത്ത ചോദ്യം, ലോക പുസ്തക ദിനം April 23. ഈ വർഷത്തെ ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം റീഡ് സോ യു നെവർ ഫീൽ ലോ എന്നുള്ളതാണ്. ഈ വർഷത്തെ ലോക പുസ്തകത്തിൻ്റെ തലസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മെക്സിക്കോ രാജ്യത്തെ ഗ്വാദലജാര എന്ന സിറ്റിയാണ്. അതുപോലെ അടുത്ത വർഷത്തെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഘാന നഗരത്തിലുള്ള അക്ര എന്ന സിറ്റിയാണ്. ലോക യോഗ ദിനം June 21. ഈ വർഷത്തെ യോഗ ദിനത്തിൻ്റെ പ്രമേയം യോഗം മാനവികതയ്ക്ക്, അതായത് യോഗ ഫോർ ഹ്യൂമാനിറ്റി എന്നുള്ളതാണ് സന്ദേശം. അടുത്ത ചോദ്യം, ഏത് ആത്മീയ നേതാവ് എഴുതിയ പുസ്തകമാണ് ദ ലിറ്റിൽ ബുക്ക് ഓഫ് എൻകറേജ്മെൻറ്റ്? ദലൈലാമ. അടുത്ത ചോദ്യം, അശ്വത്ഥമാവ് വെറും ഒരു ആന എന്ന ആത്മകഥ ആരുടേതാണ്? എം ശിവശങ്കർ. സംസ്ഥാന സർക്കാർ മാതൃകാ ഉത്തരവാദിത്ത ഗ്രാമമായി ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിച്ചത് കോട്ടയം ജില്ലയിലെ അയ്മനം. റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ മോഡലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ അയ്മനം എന്ന ഗ്രാമത്തെയാണ്. ഇതേ ഗ്രാമത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. കൊണ്ടേനാസ്റ്റ് ട്രാവലർ മാസികയുടെ, അതായത് ലോകത്തിൽ തന്നെ ടൂറിസം മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു മാഗസീനാണ് കൊണ്ടേനാസ്റ്റ് ട്രാവലർ മാസിക, അവരുടെ 2022 കണ്ടിരിക്കേണ്ട 30 സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള സ്ഥലം കൂടിയാണ് കോട്ടയം ജില്ലയിലെ അയ്മനം എന്നുള്ള ഗ്രാമം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കരാവൻ പാർക്കായിട്ടുള്ള
കരാവൻ മാഡിയോസിൽ നിഴൽ വരുന്നത് എവിടെയാണ്? വാഗമൺ എന്ന സ്ഥലത്താണ്. സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിക്കുന്ന ചിത്രം, പേര് നിഷിദ്ധു. 2022 കാൻ ചലച്ചിത്രമേളയിൽ ക്ലാസിക് വിഭാഗത്തിൽ റെഡ് കാർപ്പറ്റ് പ്രീമിയറിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമേതായിരുന്നു? ജി അരവിന്ദ് സംവിധാനം ചെയ്തിട്ടുള്ള തമ്പ് എന്ന സിനിമയാണ്. 75th കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ പാം ദ ഓർ പുരസ്കാരം നേടിയ സിനിമ സ്വീഡനിൽ നിന്നുള്ള ട്രയാങ്കിൾ ഓഫ് സാഡ്നസ് എന്ന സിനിമയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോട്ടയം. അതുപോലെ താളിയോല മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തുടർച്ചയായി 5th തവണയും ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം എന്ന പദവി നിലനിർത്തിയ രാജ്യം ഫിൻലൻഡാണ്. പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ പുറകിലാണ്, 136th സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2nd ബോസ്ട്രിംഗ് ആർച്ച് പാലം എവിടെയാണുള്ളത്? ആലപ്പുഴ ജില്ലയിലെ വലിയഴീക്കൽ പാലമാണ്. ബോസ്ട്രിംഗ് എന്ന് പറയുന്നത് അമ്പും വില്ലിലെ വില്ലിൻ്റെ ചരടനെയാണ് ബോസ്ട്രിംഗ് എന്ന് പറയുന്നത്. അതായത് റാ ഷേപ്പിലെ കമാനാകൃതി നിൽക്കുന്ന പാലമായിരിക്കും. അപ്പം ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയത് ചൈനയിലുള്ള ഷവോ തിയാൻമൻ എന്നുള്ള പാലമാണ്. അത് ബേസ് ചോദിക്കാൻ വഴിയില്ല, പറഞ്ഞു കൊടുത്തത് അതുകൂടെ സൂചിപ്പിച്ചെന്ന് മാത്രം. ഇപ്പം 2nd ബോസ്ട്രിംഗ് ആർച്ച് പാലമാണ് ആലപ്പുഴയിലെ വലിയഴീക്കൽ പാലം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി, ഹൈക്കോടതി. ഉത്തരം കേരള ഹൈക്കോടതി. ചരിത്രത്തിൽ ആദ്യമായി വനിതാ ജഡ്ജിമാർ മാത്രമടങ്ങുന്ന ബെഞ്ച് സിറ്റിംഗ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി, അതും കേരള ഹൈക്കോടതി തന്നെയാണ്. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ റെയിൽ റോഡ് പാലമായിട്ടുള്ള പത്മ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? പത്മ നദിയിലാണ്. നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ ഗംഗാനദി എന്ന അറിയപ്പെടുന്ന നദി തന്നെയാണ് ബംഗ്ലാദേശിൽ പത്മ എന്ന പേര് അറിയപ്പെടുന്നു. അപ്പോൾ പത്മ നദിക്ക് കുറുകെയുള്ള പാലമാണ് പത്മ പാലം. ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ വീക്കിലി വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് റെയിൽ റോഡ് പാലമാണ്. അടിയിലെ റെയിലും മുകളിലൂടെ റോഡും പോകുന്ന പാലമാണ്. പശ്ചിമബംഗാളിലെ ന്യൂ ജൽപായ്ഗുഡി സ്റ്റേഷനിൽ നിന്ന് ബംഗ്ലാദേശിലേക്കുള്ള പുതിയ ട്രെയിൻ സർവീസ് മിതാലി എക്സ്പ്രസ് എന്നാണ് ട്രെയിൻ സർവീസിൻ്റെ പേര്. ശ്രദ്ധിക്കണം, ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് ഇതിന് മുൻപും 2 ട്രെയിൻ സർവീസ് ഉണ്ട്, ഇത് 3rd. ഇതിനുവേണ്ടി വിശദമായിട്ട് നമ്മൾ വീക്കിലി വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, B.R. അംബേദ്കറുടെ 70 ഉയരമുള്ള സ്റ്റാച്യു ഓഫ് നോളജ് എന്നറിയപ്പെടുന്ന പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചത്? മഹാരാഷ്ട്രയിലെ ലത്തൂർ എന്ന സ്ഥലത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്റ്റ് പ്രതിമ ഏതാണ്? ക്രൈസ്റ്റ് ദി പ്രൊട്ടക്ടർ എന്ന പേര് അറിയപ്പെടുന്ന ബ്രസീലിലെ എൻകാൻഡഡോ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമയാണ്. ഉയരം 43 മീറ്റർ ആണ്. ശ്രദ്ധിക്കണം, ഇതിപ്പോൾ വന്നിട്ടുള്ളതാണ്. ഇതിനു മുൻപ് ഏറ്റവും വലുത് ക്രൈസ്റ്റ് ദ റെഡീമർ എന്നറിയപ്പെടുന്ന ബ്രസീലിലെ തന്നെ റിയോ ഡി ജനീറോയിൽ സ്ഥാപിച്ച പ്രതിമയായിരുന്നു. വളരെ ഫേമസ് ആയ പ്രതിമയാണ് ക്രൈസ്റ്റ് ദ റെഡീമർ. അതിപ്പം 2nd തള്ളപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും വലുത് പുതുതായി സ്ഥാപിച്ചിട്ടുള്ള ക്രൈസ്റ്റ് ദ പ്രൊട്ടക്ടർ, അതും ബ്രസീലിൽ തന്നെയാണത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വയം നിയന്ത്രിത ഇലക്ട്രിക് കപ്പലുകൾ നിർമ്മിച്ച കപ്പൽശാല കൊച്ചിൻ ഷിപ്പ് യാർഡ്. കപ്പലിൻ്റെ പേര് 2 മാരിസ് തെരേസ എന്നുള്ളതാണ്. ഇത് വിദേശ രാജ്യത്തിനു വേണ്ടിയാണ് ഈ കപ്പലുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുത കപ്പൽ നിർമ്മിക്കുന്നത് എവിടെ? അതും കൊച്ചിൻ ഷിപ്പ് യാർഡ് തന്നെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള, ഇന്ത്യക്ക് വേണ്ടിയും ലോകത്തിലെ പല കമ്പനികൾക്ക് വേണ്ടിയും ഏറ്റവും അത്യന്താധുനിക രീതിയിലുള്ള കപ്പലുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് കൊച്ചിൻ ഷിപ്പ് യാർഡ്. പ്രത്യേകം ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, വാക്വം അധിഷ്ഠിത ഓവജൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം? ആഗ്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തെലങ്കാനയിലുള്ള രാമകുണ്ടത്താണ്. അതിൻ്റെ ശേഷി 100 MW ആണ്. 2nd വരുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള കായംകുളത്താണ്. 92 MW ആണ് അതിൻ്റെ ശേഷി. പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, റിന്യൂവബിൾ എനർജി മേഖല, അതായത് പുനരുപയോഗിക്കുന്ന ഊർജ്ജ മേഖലയിലെ ഇതുപോലുള്ള ഒരുപാട് പുതിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്.
അത് വൈദ്യുത കാറ്റിനുള്ള വൈദ്യുതി ആയിരിക്കാം, സോളാർ എനർജി ആയിരിക്കാം, തിരമാലിനുള്ള വൈദ്യുതി ആയിരിക്കാം, പല രീതിയിലും വരുന്നുണ്ട്. അപ്പം ഈ ലിസ്റ്റൊക്കെ എപ്പോൾ വേണമെങ്കിൽ മാറി മറിഞ്ഞ് വരാം. ഇപ്പോൾ തന്നെ ഒരുപാട് വൻകിട പ്രൊജക്റ്റുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മധ്യപ്രദേശിലെ ഓംകാരേശ്വർ റിസർവോയറിൽ ഇതുപോലൊരു ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് വരുന്നുണ്ട്. അതിൻ്റെ ശേഷി 600 MW. 2021 പൂർത്തിയാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് ആയിരിക്കും ഓംകാരേശ്വർ റിസർവോയർ എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് ജാർഖണ്ഡിലുള്ള ഗെറ്റാൽസൂത് ഡാം പ്രൊജക്റ്റാണ്. അതിൻ്റെ ശേഷി 100 MW. അതും 2024 പൂർത്തിയാകുന്നത്. ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ജലസംഭരണികളിൽ, അതായത് ഡാം പോലുള്ള സ്ഥലങ്ങളിലെ വെള്ളത്തിന് മുകളിലെ സോളാർ പാനൽ വിരിച്ചുകൊണ്ട് ആ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ്. ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ ഏറ്റവും വലുത് തെലുങ്കാന സംസ്ഥാനത്തെ രാമകുണ്ടം ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് ആണ്. പാർലമെൻറ് നടപടികൾ പൊതുജനങ്ങൾക്ക് തത്സമയം കാണുന്നതിനെ തയ്യാറാക്കിയിരിക്കുന്ന ആപ്പിൻ്റെ പേര് ഡിജിറ്റൽ സെൻസദ് ആപ്പ്. പാഴ്വസ്തുക്കൾ വിൽക്കാൻ ഡിജിറ്റൽ സൗകര്യവുമായി കേരള സ്ക്രാപ്പ് മർച്ചൻ്റ് അസോസിയേഷൻ ആരംഭിച്ച മൊബൈൽ ആപ്പിൻ്റെ പേര് ആക്രിക്കട. അത് ആക്രി ശേഖരിക്കുന്നതിനുള്ള ഓൺലൈൻ ആപ്പ് ആക്രിക്കട. പാമ്പിനെ പിടിക്കാൻ സഹായം നൽകുന്ന വനംവകുപ്പിൻ്റെ മൊബൈൽ ആപ്പ് സർപ്പ. അപ്പോൾ ഈ ആപ്പ് വഴി നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വനം വകുപ്പ് പാമ്പ് പിടിക്കാനുള്ള ആളെ അയക്കും. അങ്ങനെ പാമ്പിനെ കൊല്ലാതെ തന്നെ പാമ്പിനെ രക്ഷിക്കുന്നതിനും കാട്ട് തുറന്നുവിടുന്നതിനും ഇടയാക്കുന്ന ഒരു സൗകര്യമാണ് ചെയ്തു തന്നിരിക്കുന്നത്. കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി, ഖാദർ കമ്മിറ്റി. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സാക്കി ഉയർത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി, ജയ ജെയ്റ്റ്ലി കമ്മിറ്റി. ഇന്ത്യയിൽ ആദ്യമായി എക്സ്പ്രസ് വേ കടക്കാൻ വന്യജീവികൾക്ക് ഹരിത മേൽപ്പാലം നിർമ്മിക്കുന്നത് എവിടെ? നാഗ്പൂർ. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പല റോഡുകളും കാടിനുള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം വന്യമൃഗജീവികൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടക്കുന്ന വഴിയിലായിരിക്കും പലപ്പോഴും റോഡ് വരുന്നത്. അപ്പം അവയുടെ സ്വയം സഞ്ചാരത്തിന് റോഡുകൾ തടസ്സം സൃഷ്ടിക്കുകയാണ്. പലപ്പോഴും റോഡ് മുറിച്ച് കടക്കുമ്പോൾ അപകടം സംഭവിച്ച് മൃഗങ്ങൾക്കും മനുഷ്യർക്കും അപകടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി മൃഗങ്ങൾക്ക് പോകാനായിട്ട് ഒരു പുതിയ മേൽപ്പാട് നിർമ്മിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള നടപടി ലോകത്തെ പല രാജ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു നടപടി നടത്തിയിരിക്കുന്നത് നാഗ്പൂർ എന്ന സ്ഥലത്താണ്. വന്യമൃഗങ്ങൾക്ക് നിയമപരമായ അവകാശങ്ങൾ നൽകാൻ തീരുമാനിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇക്വഡോർ. പൗരന്മാരെ പോലെ തന്നെ നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളുമുള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയാണ്. മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരുപാട് പുരോഗമനപരമായിട്ടുള്ള വിധി പ്രസ്താവനകളും വന്നിട്ടുണ്ട്. ISRO പ്രഥമ സൗരദൗത്യം, ആദിത്യ L1. ആദിത്യ എന്നുള്ളത് സൂര്യൻ്റെ മറ്റൊരു പര്യായമാണ്, ഓർത്തിരിക്കുക. ആദിത്യ L1 ശുക്രനെ കുറിച്ച് പഠിക്കുവാനായുള്ള ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISRO ദൗത്യം ശുക്രയാൻ 1. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആദ്യമായി പൂർണ്ണമായും സ്വകാര്യ ബഹിരാകാശ യാത്രികരുടെ ദൗത്യം നടത്തിയ സ്ഥാപനം ആക്സിം സ്പേസ്. സാധാരണ സയൻറ്റിസ്റ്റുകളാണ് ഗവേഷണത്തിനായിട്ട് ബഹിരാകാശത്തേക്ക് അയക്കാറ്. ഇത്തവണ സ്വകാര്യ വ്യക്തികളെയാണ് അയച്ചിട്ടുള്ളത്. അതാണ്, അതായത് സ്പേസ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. അത് നടത്തിയ സ്ഥാപനത്തിൻ്റെ പേര് ആക്സിം സ്പേസ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സംവിധാനമായിട്ടുള്ള രഞ്ജിത്താണ്. വൈസ് ചെയർമാൻ നടനായിട്ടുള്ള പ്രേംകുമാറാണ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. ഇന്ത്യയിലെ പുതിയ കരസേനാ മേധാവിയെ നിയമിതനാകുന്ന വ്യക്തി ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ. ഈ വർഷം ഏപ്രിലിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവി ലഭിച്ചിട്ടുള്ള നവകേരള മിഷൻ കോർഡിനേറ്റർ TN Seema. ഭരണ സംവിധാനത്തിലെ വളരെ ഉയർന്ന പദവിയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള പദവി. അത് നവകേരള മിഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള TN Seemaക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കുകയുണ്ട്. ഇന്ത്യയുടെ പുതിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇവിടെ കുറച്ച് പ്രത്യേകതകളുണ്ട്, ശ്രദ്ധിക്കണം. ദ്രൗപദി മുർമു ഇന്ത്യയുടെ 15-ാമത്തെ രാഷ്ട്രപതിയാണ്.
രണ്ടാമത്തെ വനിത കൂടിയാണ്. ഇതിനു മുൻപ് പ്രതിഭ പാട്ടീലാണ് രാഷ്ട്രപതിയായിട്ടുള്ള വനിത, അതിനുശേഷം രണ്ടാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു. അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ്. അവർ സാന്താൾ ഗോത്രത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഗോത്രവർഗത്തിൽ നിന്നും ഭരണത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് പ്രാതിനിധ്യം കിട്ടുക എന്നുള്ളത് വളരെ പുരോഗമനപരമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. മറ്റൊരു പ്രധാന പോയിന്റ്, ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി കൂടിയാണ് ദ്രൗപദി മുർമു. 2021 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിന്. ബുദ്ധിനി എന്ന കൃതിക്കാണ് അവർക്ക് അവാർഡ് ലഭിച്ചത്. 2022 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച ഇന്ത്യയുടെ മുൻ സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത്. നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് അദ്ദേഹം മരണമടഞ്ഞത്. അദ്ദേഹമായിരുന്നു സംയുക്ത സേനാ മേധാവി, മൂന്ന് സേനകളുടെയും ഒരുമിച്ചുള്ള സംയുക്ത സേനയുടെ ആദ്യത്തെ മേധാവി ബിപിൻ റാവത്ത് തന്നെയായിരുന്നു. 2022 ഇന്റർനാഷണൽ ബൂക്കർ പ്രൈസ് ലഭിച്ച പ്രേത് സമാധി എന്ന ഹിന്ദി നോവലിൻ്റെ രചയിതാവ് ഗീതാഞ്ജലി ശ്രീ. അവർ ഹിന്ദിയിലാണ് നോവൽ എഴുതിയിരിക്കുന്നത്. രേത് സമാധി എന്നാണ് അതിൻ്റെ പേര്. അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ടോംബ് ഓഫ് സാൻഡ് എന്നാണ്. തർജ്ജമ ചെയ്തിരിക്കുന്നത് ഡെയ്സി റാക്വെൽ എന്നുള്ള എഴുത്തുകാരിയാണ്. ഇതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് വീക്കിയോടുകൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസും ബുക്കർ പ്രൈസ് നമ്മുടെ വ്യത്യാസം, ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. 2021 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രാം ദരാശ് മിശ്ര. 52 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കൾ, അതായത് 2021 വർഷത്തെ അവാർഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചില പുരസ്കാരങ്ങൾ മാത്രമാണ് ഞാനിവിടെ വായിക്കുന്നത്. മികച്ച ചലച്ചിത്രം അഥവാ സിനിമ ആർ കെ കൃഷാന്ത് സംവിധാനം ചെയ്തിട്ടുള്ള ആവാസ വ്യൂഹം. മികച്ച നടി രേവതി, ഭൂതകാലം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അവാർഡ് ലഭിച്ചത്. മികച്ച നടന്മാർ രണ്ടു പേരുണ്ട്, ബിജു മേനോനും ജോർജു ജോർജും. മികച്ച സംവിധായകൻ ജോജി എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ദിലീഷ് പോത്തനാണ്. ജനപ്രിയ ചലച്ചിത്രമായി തിരഞ്ഞെടുത്തത് വിനീത് ശ്രീനിവാസ് സംവിധാനം ചെയ്തിട്ടുള്ള ഹൃദയം എന്ന സിനിമയാണ്. ശ്രദ്ധിക്കണം, ജനപ്രിയ ചലച്ചിത്രം ഹൃദയമാണ്, മികച്ച ചലച്ചിത്രം ആവാസ വ്യൂഹം എന്ന സിനിമയുമാണ്. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം ഉണർത്തുക, കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലെത്തിക്കുക തുടങ്ങി ലക്ഷ്യത്തോടെ കൃഷിവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ഞങ്ങളും കൃഷിയിലേക്ക്. പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുത്തത് ചില്ലു എന്ന് പേരിട്ടിരിക്കുന്ന ഒരു അണ്ണാൻ കുഞ്ഞിനെയാണ്. ഇതിനെപ്പറ്റി ചില വിവാദങ്ങൾ കർഷക സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് വീക്കിലി വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഭാഗ്യചിഹ്നം ചില്ലു എന്ന പേരുള്ള അണ്ണാൻ കുഞ്ഞാണ്. പദ്ധതിയുടെ പേര് ഞങ്ങളും കൃഷിയിലേക്ക്. അടുത്ത ചോദ്യം, വൺ ടൈം യൂസ്ഡ് പ്ലാസ്റ്റിക്, അതായത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, അതിൻ്റെ നിരോധനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് വൃത്തിയും പച്ചയും. വെള്ളപ്പൊക്കം തടയുന്ന ലക്ഷ്യമിട്ട് സംസ്ഥാനം നടപ്പിലാക്കുന്ന പദ്ധതി റൂം ഫോർ റിവർ, അതായത് നദികൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം ലഭ്യമാക്കുക. സംസ്ഥാന സർക്കാർ ആരംഭിച്ച സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. പ്രഥമ കേരള ഒളിമ്പിക്സ് നടന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. മേളയുടെ ഭാഗ്യചിഹ്നം നീരജ് എന്ന മുയലായിരുന്നു. അപ്പോൾ ഒളിമ്പിക്സ് അത്ലറ്റിക്സിലെ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള നീരജ് ചോപ്രയോടുള്ള ആദരസൂചകമായിട്ടാണ് മുയലിനെ നീരജ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരള ഒളിമ്പിക്സിന് ഭാഗ്യചിഹ്നത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഒളിമ്പിക്സിലെ തന്നെ സ്വർണ്ണ മെഡൽ ജേതാവായിട്ടുള്ള നീരജ് ചോപ്രയുടെ പേരാണ്. 2022 ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച വനിതാ ഇതിഹാസ താരം മിതാലി രാജ്. ലോക വനിതാ ക്രിക്കറ്റിൽ തന്നെ എണ്ണപ്പെട്ട കളിക്കാരികളിൽ ഒരാളായിരുന്നു മിതാലി രാജ്. അവരുടെ പേരിൽ ഒരുപാട് റെക്കോർഡുകളുണ്ട്, ചില ലിസ്റ്റ് ഞാനോട് താഴെ വായിക്കാം. ഈ വർഷം നടന്ന വനിതാ ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു മിതാലി രാജ്. വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ ക്യാപ്റ്റനായിരുന്നതും മിതാലി രാജ് തന്നെയാണ്. ഇതുവരെ നടന്നിട്ടുള്ള 6 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ കളിക്കുന്ന ആദ്യത്തെ വനിതാ താരവുമാണ് അവർ. മിതാലി രാജിൻ്റെ ജീവിതകഥ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട് ഹിന്ദിയിൽ. അതിൻ്റെ പേര് സബാഷ് മിതു എന്നാണ്. ലോകത്തിലെ പ്രമുഖ കളിക്കാരെക്കുറിച്ച്
ഫിഫ തയ്യാറാക്കുന്ന പരമ്പരയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ താരം സുനിൽ ഛേത്രി. ഫിഫ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഫുട്ബോൾ നിയന്ത്രണ സംവിധാനമാണ്. അപ്പോൾ അവർ കൊടുക്കുന്ന അവാർഡ് ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിലുള്ളതായിട്ടുള്ള ഫുട്ബോൾ താരമായിട്ടുള്ള സുനിൽ ഛേത്രിയാണ് ആ ലിസ്റ്റിൽ അടങ്ങിപ്പിടിച്ചിരിക്കുന്നത്. 2021 സീസണിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീം കേരളമാണ്. കേരളം ഫൈനലിൽ പശ്ചിമ ബംഗാളിനെ പരാജയപ്പെടുത്തിയത് ഇത് കേരളത്തിൻ്റെ 7-ാമത്തെ കിരീട നേട്ടമാണ്. ഇപ്പോഴത്തെ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നത് ജിജോ ജോസഫാണ്. 2022 ഖത്തറിൽ വെച്ച് നടക്കാൻ പോകുന്ന ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം. അപ്പോൾ നമുക്കറിയാം ഈ വർഷമാണ് വേൾഡ് കപ്പ് ഫുട്ബോൾ ഖത്തറിൽ വെച്ച് നടക്കുന്നുണ്ട്. ഭാഗ്യചിഹ്നത്തിൻ്റെ പേര് ലയീബ് എന്നാണ്. പ്രതിപാദനായ കളിക്കാരൻ എന്നാണ് ലയീബ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഇതൊരു അറബി വാക്കാണ്. പന്ത് തട്ടുന്ന ഒരു അറബി ബാലനാണ് ഭാഗ്യചിഹ്നം. ചിഹ്നത്തിൻ്റെ പേര് ലയീബ്. ഈ മേളയോടനുബന്ധിച്ച് ഒരു ഔദ്യോഗിക ഗാനം പുറത്തിറക്കിയിട്ടുണ്ട്. ഹയ്യ ഹയ്യ എന്നാണ് ഗാനത്തിൻ്റെ പേര്. ഗാനം ആലപിച്ചിരിക്കുന്നത് ട്രിനിഡാഡ് കർഡാന, ഡേവിഡോ, ഐഷ എന്നീ ഗായകരാണ്. 2022 വിരമിച്ച ഇന്ത്യയിൽ നിന്നുള്ള ലോക വനിതാ ടെന്നീസ് താരം സാനിയ മിർസയാണ്. ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച ഒരു വനിതാ ടെന്നീസ് പ്ലെയറായിരുന്നു സാനിയ മിർസ. അടുത്തതായിട്ട് ഈ വർഷത്തെ ഗ്രാൻഡ്സ്ലാം ജേതാക്കൾ, അതായത് ലോക ടെന്നീസിലെ പ്രധാനപ്പെട്ട 4 ടൂർണമെൻറ്റുകളെ ഒന്ന് ചേർന്നാണ് ഗ്രാൻഡ്സ്ലാം എന്ന് വിളിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ എന്നിവയാണവ. ഓസ്ട്രേലിയൻ ഓപ്പണിലെ ചാമ്പ്യൻ പുരുഷ വിഭാഗത്തിലെ റഫേൽ നദാലും വനിതാ വിഭാഗത്തിലെ ആഷ്ലി ബാർട്ടിയുമായിരുന്നു. ഫ്രഞ്ച് ഓപ്പണിലെ ചാമ്പ്യൻ പുരുഷ വിഭാഗം റഫേൽ നദാൽ, സ്ത്രീ വിഭാഗം ഇഗ സ്യാംതെക്. വിംബിൾഡൺ ചാമ്പ്യൻ പുരുഷ വിഭാഗം നോവാക് ജോക്കോവിച്ച്, വനിതാ വിഭാഗം എലേന റിബക്കീന. US ഓപ്പൺ ഇതുവരെ നടന്നിട്ടില്ല. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് നടക്കാൻ പോകുന്നത്. ഇനി വരുന്ന വീഡിയോയിൽ അതും കൂടെ കവർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മൾ പീരിയോഡിക്കലായിട്ട് കഴിയുമെങ്കിൽ എല്ലാ ആഴ്ചയും വിശദമായിട്ട് തന്നെ ഓരോ വിഷയം ചർച്ച ചെയ്തുകൊണ്ടുള്ള വീഡിയോ പബ്ലിഷ് ചെയ്യാറുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. താങ്ക് യു.